ഞാൻ സുധാ മഴമേഘാണ്. അപ്പൊ നമ്മള് ഇന്ന് ഇവിടെ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാല് പരിപ്പ് കറിയാണ്. ദോശയ്ക്കും ഇഡലിക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും കുറ്റിപ്പുട്ടിനും അങ്ങനെ എല്ലാ തരം പലഹാരങ്ങൾക്കും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ പോലും നമ്മൾക്കിത് കഴിക്കാം. അപ്പം നമ്മൾ ദിവസം ഓരോ ടിഫൻ ഉണ്ടാക്കുമ്പോൾ അതിന് എന്താ കറി ഉണ്ടാക്കുക? ഇന്നലെ നമ്മൾ ചട്നി അരച്ചു, ഇന്ന് വന്ന് ചമ്മന്തി അരച്ചു, ഒരു ദിവസം സാമ്പാർ വെച്ചു. അപ്പം ഒരു വെറൈറ്റി ആയിക്കോട്ടെ പരിപ്പ് കറി. അത് നമ്മൾക്ക് 10 മിനിറ്റ് കൊണ്ട് ആവുന്നതാണ് പരിപ്പ് കറി. അത് നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ. പരിപ്പ് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. തുവരപ്പരിപ്പ് കഴുകി വെച്ചതാണിത്. ഇത് നമ്മൾക്കൊരു അരമണിക്കൂർ കുതിർത്തിയാലും കുഴപ്പമില്ല, അത് നന്നായിരിക്കും, നല്ല മൈ പോലെ വെന്ത് കിട്ടും. ഞാനിപ്പോൾ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. സവാള ഒരെണ്ണം വലുതെടുത്തിട്ടുണ്ട്. തക്കാളി 1-2 എണ്ണം എടുക്കാം. മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെയാണ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ പോണത്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചുവന്ന മുളക്, ഇത് നമ്മൾ കടുക് വറുക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഈ കൂട്ടുകളൊക്കെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ആദ്യം നമ്മൾക്ക് ഇതിലേക്ക് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, പിന്നെ സവാള, തക്കാളി, പിന്നെ നമ്മൾ ഒരു 4-5 പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലി ഇടുക, ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമ്മൾക്കിതൊരു മുങ്ങിക്കിടക്കുന്ന വിധത്തിലായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത്. കണ്ടില്ലേ, ഇത്രയാണ് ആവശ്യം. ഇനി നമ്മൾക്ക് ഇതിന് വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് വേകണം, അത്ര സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾക്ക് പരിപ്പ് വേകുമ്പോഴേക്ക് ഇതെല്ലാം ഒന്ന് താളിച്ചെടുക്കാം. ചട്ടി നന്നായിട്ട് കാഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിത് കടുക് താളിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള കടുക്. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ചുവന്ന മുളക്, അതൊക്കെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. പരിപ്പ് നന്നായി വെന്ത് കാണും. നമ്മൾക്ക് ഗ്യാസ് ഓഫ് ആക്കാം. താളിച്ചത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് ഈ പരിപ്പ് കൂട്ടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ പരിപ്പും കൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെയൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഈ വറുത്ത് വെച്ച സാധനം ഉണ്ടല്ലോ, ഉള്ളിയും മുളകൊക്കെ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളി പരിപ്പ് കറിയായി. ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്ത് ഭംഗിയാണ് നോക്കൂത. അപ്പം നമ്മുടെ പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. എത്ര സിമ്പിളാണ് കണ്ടില്ലേ. 10 മിനിറ്റ് മതി, ആ പരിപ്പ് വേകേണ്ട സമയം നമ്മുടെ പരിപ്പ് കറി റെഡിയാവും. അപ്പം ഇവിടെ എല്ലാം സിമ്പിളാണ്. അപ്പം നമ്മൾക്ക് ദോശയും ഉണ്ടാക്കിയിട്ട് ഈ പരിപ്പ് കറിയും കൂട്ടി ഒന്ന് കഴിച്ചാലോ.